കുറേ നാളുകൾക്ക് ശേഷമാണ് ചാലിയം ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകുന്നത്. വന്നപ്പോൾ എന്തായാലും സ്പീഡ് ബോട്ടിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങിയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് കയറി നോക്കാം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങളിതാ ജാക്കറ്റൊക്കെ ഇട്ട് സ്പീഡ് ബോട്ട് യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടിലൊന്ന് പറന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. എല്ലാവരും പറക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. വിമാനമാണ് അപ്പൊ പോവാലേ. ഓക്കെ സ്റ്റോപ്പിലിട്ടാ, ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവേല ഇറക്കാം. ഇത് സംഭവം പൊളിയാട്ടോ, വല്ലാത്തൊരു ഫീൽ തന്നെയാ ഈ യാത്ര. അപ്പൊ ഞങ്ങളിങ്ങനെ തിരമാലകളെങ്ങനെ മുറിച്ച് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ വകഞ്ഞു മാറ്റിക്കൊണ്ട് തിരമാലകൾക്ക് മുകളിലൂടെ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ നമ്മൾ വണ്ടർലയിലൊക്കെ പോയിട്ട് നല്ലൊരു റൈഡിൽ കയറിയിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ചാലിയം പുളിമൂട്ടിൽ നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ആസ്വദിച്ച് പോകാൻ വേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊന്ന് ആർമാദിച്ച് പോകാൻ വേണ്ടി വരികയാണെങ്കിൽ ഈ ഒരു സ്പീഡ് ബോട്ടിലൊന്ന് കയറി വെക്കും കേട്ടോ. ഭയങ്കര ഫീലാണ്, ഭയങ്കര ത്രില്ലുള്ള ഒരു യാത്രയാണ്. 200 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ഞങ്ങൾ 4 പേര് കയറി, നമുക്കൊരു 100 രൂപ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. പക്ഷേ ഈ 200 രൂപയ്ക്ക് നമുക്ക് 10 മിനിറ്റാണ് കേട്ടോ സമയമുള്ളത്. ആ ഒരു 10 മിനിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ത്രില്ലടിപ്പിക്കുന്ന ഒരു 10 മിനിറ്റാണ്. ആ ഒരു കുറച്ച് സമയം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവമാണ്. ആ ഒരു ത്രില്ല് എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവം തന്നെയാണ്. ചെറിയൊരു പേടിയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, നമ്മൾ ത്രില്ലടിച്ച് ഇങ്ങനെ ഇരിക്കുക. കാരണം നമ്മൾ ഇതൊന്ന് പറന്ന് പോവോ, അല്ലെങ്കിൽ പൊട്ട് ചാടുമ്പോൾ നമ്മൾ ചാടി പറന്ന് വെള്ളത്തിലേക്ക് വീട് പോവോ എന്നുള്ളൊക്കെ ഒരു പേടിയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേപ്പൂര് വന്നിട്ട് അവിടുന്ന് ജങ്കാറ് കടന്നിട്ട് പുളിമൂട്, ചാലിയം പുളിമൂട് ഇതിൽ വന്നാൽ മതി. അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ബോട്ട് സർവീസ്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ട്രിപ്പ് ആട്ടോ. അപ്പോൾ 200 രൂപ എന്ന് പറയുന്നത് വലിയൊരു ചാർജ് എന്നൊന്നും പറയാൻ പറ്റില്ല. മറ്റു പലയിടത്തെയും സ്പീഡ് ബോട്ടിൻ്റെയൊക്കെ ചാർജ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ ചാർജ് എന്ന് പറയാൻ പറ്റില്ല. ചെറിയ ചാർജ് തന്നെയാണ്, വളരെ ചുരുങ്ങിയ ചിലവിൽ നിങ്ങൾക്ക് മനസ്സ് നിറയെ ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും. ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം, അതും ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സൺഡേയിലൊക്കെയാണ് ഒഴിവ് ദിവസങ്ങളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാവും കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. ഡ്രൈവർ ചേട്ടൻ നമ്മളെ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഗെയിമൊക്കെ കളിക്കില്ലേ, കമ്പ്യൂട്ടറിൽ ഗെയിമൊക്കെ കളിക്കില്ലേ, അതുപോലെ തോന്നും കാണുമ്പോൾ. നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാൻ. അപ്പോൾ ഞങ്ങൾ യാത്രയുടെ ഏകദേശം അവസാനിക്കാറായി, ഏകദേശം 10 മിനിറ്റിൻ്റെ അടുത്തായി. പക്ഷേ ഞങ്ങൾക്ക് ഇതിന്ന് ഇറങ്ങാൻ തോന്നുന്നില്ല, കാരണം ഇനിയും കുറച്ച് നേരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ആശിച്ചു പോവുകയാണ്. കാരണം അത്രയും സുഖമുള്ള മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയൊരു യാത്ര, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ തന്ന ഒരു യാത്ര. നല്ല മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ ഇറങ്ങിപ്പോരാണ്. അപ്പോൾ പറ്റുമെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ, ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കും, ഒരിക്കലും നഷ്ടമാവില്ല ഈ ഒരു അനുഭവം. അത് എന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്നൊരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഏതായാലും പുറത്തിറങ്ങി നമ്മൾ ഡ്രൈവറോടൊക്കെ യാത്ര പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ ജാക്കറ്റൊക്കെ അവിടെ ഉരി വെച്ച് നമ്മൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ, വിളിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതാ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഈ ഒരു ബോർഡിലുണ്ട്, ഒന്ന് കുറിച്ച് വെച്ചോളൂ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.